സാധാരണയായിട്ട് എല്ലാ വീടുകളിലും ഒരു ചെടിയാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് അപ്പം ഇന്ന് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് എങ്ങനെയാണ് ഏകദേശം നല്ല രീതിയിൽ നമുക്ക് നല്ല പൂക്കൾ ഉണ്ടാക്കിത്തരുന്നത് അതിൻ്റെ ടു സെറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് നട്ട് നല്ല രീതിയിൽ പൂക്കൾ എടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും അറിയാണിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ പോട്ടിമിക്സ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി സാധാരണയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ കരിയും ആ കരിന്ന് ഉദ്ദേശിക്കുന്ന വിറക് കത്തിച്ച ഈ കരിക്കട്ടകളാണ് എടുക്കുന്നത് ഒപ്പം മണ്ണ് എടുക്കുന്നുണ്ട് മണലെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചകിരിച്ചോറോ കമ്പോസ്റ്റോ എടുക്കാം അപ്പം ചകിരിച്ചോറ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പോസ്റ്റ് എടുക്കാം പിന്നെ അത്യാവശ്യം കരികിലകളും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ സാധാരണ നമുക്ക് പുഴി നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് വഴ വയലിൽ നിന്നങ്ങനെ കിട്ടാറില്ല അല്ലെങ്കിൽ പുഴയിൽ നിന്ന് കിട്ടാറില്ല അപ്പം നിങ്ങൾ ഏകദേശം ചരൾ കൂടിയ മണ്ണാണ് എടുക്കേണ്ടത് നല്ല ഇങ്ങനെ ഈ കുഴ കുഴാന്നിരിക്കുന്ന മണ്ണ് എടുക്കരുത് പിന്നെ നല്ല പിന്നെ ഓട്ട ചട്ടിയിൽ നല്ല ഓട്ട ഉണ്ടായിരിക്കണം നല്ല ഹോളുള്ള ചട്ടി വേണം നമ്മൾ സെലക്ട് ചെയ്യുക ഇനി ഈ ചട്ടിയിലേക്ക് ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഓടിൻ്റെ കഷ്ണങ്ങളിടാം അല്ലെങ്കിൽ ഇതേപോലെ ചിരട്ടകളിടാം ചിരട്ടകളിട്ടിട്ട് അതിൻ്റെ ഹോള് മൂടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചിരട്ടകൾ ഇടുന്നത് കാരണം നമ്മളിപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ ചിര മീൻ നമ്മുടെ ആ ഹോളുകൾ പെട്ടെന്ന് വെള്ളമൊക്കെ വീണ് മൂടിപ്പോവും അത് മൂടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ ചിരട്ടയിട്ടത് അതിന് ശേഷം നമ്മളിതിൻ്റെ ഒപ്പം തന്നെ കരികലയിടും കരികലയുടെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്ന അതായത് ചകിരിച്ചോറും മണ്ണും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു വളവും കൂടി ഇട്ടതിന് ശേഷം ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഓർക്കിഡിൻ്റെ ഇത് അപ്പോൾ ഓർക്കിഡിൻ്റെ ആ അടിഭാഗത്തെ വേരില്ലേ അതങ്ങ് അങ്ങ് മുറിച്ച് കളയണം അത് നന്നായിട്ട് ഏകദേശം അത് ഓൾഡ് പഴയ വേരാണല്ലോ അത് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ആ നോബിലെ അത് മൂടാത്ത രീതിയിൽ വേണം നമ്മൾ ഓർക്കിഡ് നട്ടുവെക്കാൻ ഈ കാണുന്ന എല്ലാം നമ്മൾ ആ രീതിയിൽ നട്ടതാണ് അതിനുശേഷം നമ്മൾ ഉണങ്ങിയ വേരുകൾ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഞാൻ പറഞ്ഞില്ലേ വേറെന്തെങ്കിലും സ്യൂഡോമോണസ് സ്ലൈനിൽ ഒക്കെ മുക്കി വെച്ചിട്ട് നമ്മൾ നടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നട്ട് ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ച അത് ചെറിയ കൂമ്പുകൾ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനെ ഈ വെയിലത്തോട്ടൊക്കെ വെക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഓരോ ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഒരു രണ്ട് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഇതിന് ധാരാളമായിട്ട് വേണ്ടത് പൊട്ടാസ്യവും ആണ് അങ്ങനത്തെ വളങ്ങളാണ് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് ഞാൻ സാധാരണയായിട്ട് ഇതിന് കൊടുക്കുന്നത് ഏകദേശം രണ്ട് കപ്പ് എല്ലുപൊടിയും രണ്ട് കപ്പ് ചാരവും കൂടെ മിക്സ് ചെയ്ത് ഒരു ചെടിക്ക് രണ്ട് ടീസ്പൂൺ എന്ന രീതിയിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒറ്റ പ്രാവശ്യം ആഴ്ചയിൽ കൊടുക്കണമെന്നില്ല ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒറ്റ പ്രാവശ്യം കൊടുക്കുക അല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് കൂടാതെ നമ്മൾ കൊടുക്കുന്ന രണ്ട് മൂന്ന് വളം കൂടിയുണ്ട് അതായത് നമ്മൾ മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ച് ആ പൊടി ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ദിവസം വെച്ചതിന് ശേഷം ആ വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്ത് പിറ്റേ ദിവസം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പശുവും പാൽ നമ്മൾ ഏകദേശം ഒരു കപ്പ് പശുവും പാൽ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് നാല് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം അതും ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് ഇലകളിലും അതുപോലെ തന്നെ അതിൻ്റെ ബൾബിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നല്ല പൂക്കൾ പൂക്കളുണ്ടാകാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ പ പാലൊക്കെ കൊണ്ടിരുന്ന കവറോ അല്ലെങ്കിൽ പാക്കറ്റൊക്കെ കഴുകി ആ വെള്ളവും കൂടെ ഇങ്ങനെ കൊടുക്കുന്നത് മാസത്തിൽ ഒരു തവണ കൊടുത്താൽ മതി നല്ല എഫക്റ്റാണ് കിട്ടുന്നത്